കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലാന്നടിക്കാൻ പറ്റൂ? വേണ്ട കുഞ്ഞെ, അവരൊക്കെ വലിയ വലിയ ആളുകളാ. എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല. കൊള്ളാവുന്ന ഒരുത്തരെ ഇവളെ കൈപിടിച്ചു കൊടുത്ത് മനസമാധാനത്തോടെ മരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശരി, പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്കങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ? ഒരു തരത്തിലും നമുക്കില്ലേ പങ്ക്? താൻ ഒരാൾ വിചാരിച്ചാല് കൊലപാതകിയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും വ്യക്തമായ സാക്ഷിമൊഴികളോടെ. എന്നെ വിശ്വാസമില്ല ശരിക്ക്. ഞാൻ വരാം, ഏത് കോടതിയിൽ വേണമെങ്കിലും. മോളെ, ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ. ഇവനാണ് മുഖ്യപ്രതി വെട്ടൂർ ശിവൻ. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി വളച്ചൊടിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഇവൻ അറിയാം. പക്ഷെ നീകാരന്റെ പെങ്ങള് പോലീസ് സ്റ്റേഷനായി പോയി. സാറിവിടെ നിൽക്കണോ? അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പുറയിപ്പിച്ച നീ. ഞാൻ നിൽക്കുന്നത് താൻ കാര്യാക്കണ്ട. കൊടുക്കണോ? തന്റെ പെങ്ങളെ കെട്ടായിരുന്നവനല്ലേ ഇവൻ കൊന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇടിക്കുന്നതിനേക്കാൾ പവർ തന്റെ കൈക്കാ. നോക്കി നിൽക്കാതെ കൊടുക്കണോ? തിരിച്ചടിക്കുന്ന അച്ചി വീടോ? ഇടിച്ചു തന്നെയോ? ഇടിക്കണോ? എന്താണോ നോക്കി നിൽക്കുന്നേ? ആ ട്യൂബ് മാറ്റിയിടാൻ പറഞ്ഞത് എത്ര ദിവസമായി? പോയി മാറ്റിട്ടോ. ഒന്നുമില്ലടോ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടികൂടിയപ്പോ പറ്റിയ മുറിവുകളാണ് ദേഹത്തെന്ന് FIR എഴുതി ചേർത്തു. പറയടാ, ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത് പറയാൻ? ആരടാ നിന്റെ ഒക്കെ പിന്നില്? ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ച് ഓവറാക്കരുത്, അവൻ ചത്തുപോകും. പിന്നെ ലോകം മർദ്ദനം, CA ക്ക് സസ്പെൻഷൻ, വെറുതെ എന്തിനാ എന്റെ കഞ്ഞിയില്? തൽക്കാലം ഇവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അവന്റെ മേലെ കുറച്ച് പണിയുണ്ട്. എന്നിട്ട് ഞാൻ അവനെ കൂടെ സത്യം പറയിപ്പിച്ചോളാം. താൻ ചെല്ല്. നീ കണ്ടതല്ലേ കൺമുമ്പിൽ ഒരു പാവത്തിനെ കൊത്തി നുറുക്കിയത്? നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? നിന്നെ പോലെ ഉള്ളവരാടി ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുന്നത്. ഞാൻ അങ്ങനെയാ പെട്ടെന്ന് വയലന്റ് ആയി പോകും. മോള് കോടതി പോണം, ഒന്നും കണ്ടിട്ടില്ല, ആരാണെന്ന് അറിയില്ല. അങ്ങനെ സാക്ഷി പറഞ്ഞാ മതി. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത്. ആ
രണ്ടുപേരോടൊരായിരം വട്ടം ഞാൻ പറഞ്ഞതല്ലേ, കല്യാണ പ്രായമായ പെണ്ണ, ഇനി ആരിവളെ എല്ലാം തൊലച്ചില്ലേ? അതിനൊപ്പം ഒന്നും സംഭവിച്ചില്ലല്ലോ. ആര് വിശ്വസിക്കും? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്നും അറിയില്ല. ഒരു സഹതാപത്തിന്റെ പുറത്ത് ചോദിക്കുന്നതല്ല, എനിക്കിഷ്ടമാണ് അവളെ. ഞാൻ നോക്കിക്കോളാം പൊന്നു പോലെ. രാഷ്ട്രീയ കുടുംബമല്ലേ, അവസരത്തിനൊത്ത് പലതും പറയും, നാളെ അത് മാറ്റിയും പറയും. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നീ കൊടുത്ത കത്ത് മേടിച്ചു എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയതല്ലേ ഞങ്ങളെ? ഇപ്പതാ സാക്ഷി പറയാൻ കൊണ്ടുപോയി അവളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി എന്ത് വിശ്വാസം അവളെ നിന്റെ കൂടെ അയക്കേണ്ടത്? കൊല്ലൂല്ലെന്ന് എന്താ ഉറപ്പ്? മന്ത്രിയുടെ മോൻ എന്ന പദവിയല്ലാതെ ഇവളെ കൊണ്ടുപോയി പോറ്റാൻ നിനക്ക് വല്ല ജോലി ഉണ്ടോടാ? ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന ദേവകിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. അമ്മേ, നീ ഒന്നും ഉണ്ടായിരടി, ഇറങ്ങി പോകുന്നുണ്ടോ? നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളെ എങ്ങനെ കെട്ടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നിന്റെ അച്ഛനും അളിയന്മാരും കൂടി തലപുണ്ടാക്കുമ്പോഴാണ് ദൈവം ഇങ്ങനൊരു അവസരം എന്നെ മുന്നിൽ എത്തിച്ചെന്നത്. ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സി ഐ വിജയനെയും ഗ്രൂപ്പിനെയും ഒരു അന്വേഷണത്തിന്റെ ചുമതല കൊടുത്ത് ഞാൻ സേലത്തേക്ക് അയച്ചു. ഇനി ഇവിടെ വെച്ച് നിൽക്കട്ടെ, തന്നാലും കൊന്നാലും ചോദിക്കാൻ ആരുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നീ എന്റെ അളിയനാകും പോലെ. ഒരേ ഒരു അളിയൻ. ഒരു പ്രതിയെ പിടിച്ചാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന നിയമം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന റൂൾസ്. ആ എന്തായാലും എന്റെ കല്യാണം കഴിയുന്നവരെ, അളിയനെ ഈ മുക്കയും ക്യാമ്പിൽ തന്നെ കിടന്നു എന്റെ ഈ കല്യാണക്കുറിയും വായിച്ചോണ്ട്. എന്നാ പിന്നെ കല്യാണത്തിന് ശേഷം തറവാട്ടി നമുക്ക് കാണാം. വരട്ടെടാ അളിയ. Thank you.
ഇതുവരെ റെഡിയായില്ലേ? വരണം കൂട്ടിൽ ഇപ്പൊ ഇങ്ങനെ എത്തും. ദീപ് റെഡിയോ? പവിത്ര, ഉണ്ണിയെ കുറിച്ച് വലിയ വിവരവും കിട്ടിയോ? ഫോണിൽ കിട്ടിയപ്പോ ഞാൻ വിവരം പറഞ്ഞത് അവനിതോ തിരക്കിലാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരി, സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് അവന്റെ ഒരു തിരക്ക്, അവനിങ്ങ് വരട്ടെ. പബ്ലിക് വല്ല അടിച്ചു കയറുന്ന റോഡ് ചോദിപ്പത്തിന് ഫുള്ള്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, വേറെ കുഴപ്പമൊന്നുമില്ല. മകളെ എല്ലാം റെഡിയാ? കുഴപ്പമൊന്നുമില്ല അല്ലേ? അച്ഛൻ ടെൻഷൻ അടിക്കാതെ. ആ രണ്ട് മൂന്ന് വി ഐ പി സീറ്റുകൾ ഒഴിച്ചിരണം. കേന്ദ്രമന്ത്രി വിശാ ശർമ്മ എയർപോർട്ടിൽ എത്തിക്കാനായിട്ടും. ആ ഓക്കെ. മുഖ്യം ക്യാമ്പിൽ കടത്തിയിട്ട് ജഡ്ജ്മെന്റ് പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിലെടുത്താണെന്ന്. എന്തായാലും FIR ശിക്ഷ ഇളവ് കിട്ടാനുള്ള ചാർജേ ഉള്ളൂ. നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള തന്ത്രമായിരുന്നു അതിന് പിന്നിൽ. അത് വെറും കല്യാണമായിരുന്നില്ല, കേന്ദ്രം ഭരിക്കുന്നവരടക്കം കേരളത്തിലെ സകല മന്ത്രിമാരുണ്ടായിരുന്നു. ആരുണ്ടായാലും എന്താ, ഒരേ ഒരു മകനെ ജയിലിൽ അടച്ചിട്ടല്ലേ. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. അളിയൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു? നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അളിയന് പോയൊരു ചൂട് ചായ എടുത്തുണ്ടോ? ചെല്ല്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കാണണ്ട നിന്നെ എനിക്ക്. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ നാട് നന്നാക്കാൻ നടക്കുന്നു. മന്ത്രിയായി നിന്റെ അച്ഛനൊക്കെ തിരക്കുണ്ടോടാ നിനക്ക്? ഞാനില്ലായിരുന്നെങ്കിൽ എന്താമേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ എല്ലാരും ഉണ്ടല്ലോ. എത്തിയോ വിമതൻ? വിമതൻ ചെറുപ്പകാലത്ത് ആവേശമായിരുന്നു എനിക്ക് എന്റെ അച്ഛൻ. മനസ്സുകൊണ്ട് രാഷ്ട്രീയ ഗുരുവെ കണ്ടിട്ടാ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അടുത്തറിഞ്ഞപ്പോ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കൂടപ്പുറ പിന്നെ മനസ്സിലാക്കിയില്ലല്ലോ. വളരെ വിഷമമുണ്ട്, സഹതാപമുണ്ട്. കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല. ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. എന്താവിടെ എവിടുന്നത്? ചോദിച്ചാടില്ലേ? അന്ന് കണക്ക് സാറിനെ വെട്ടിക്കൊല്ലാൻ വന്നില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാ.